ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റെക്കമെൻഡഡ് വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, മുത്തുമണീനെ എന്തെങ്കിലും ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് ഞങ്ങൾക്കൊന്ന് വീഡിയോ ഇടാവോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്തൊന്നും അവനെ പുറത്ത് കൊണ്ടുപോകുന്നില്ലായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ഗ്രൂം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ തന്നെയാണ് ഇതുവരെയും 2 വയസ്സായി അവന്, 2 വർഷമായിട്ട് ഞങ്ങൾ തന്നെ ഗ്രൂം ചെയ്യിക്കുന്നത്. കാര്യം ഞാൻ അവനെ വാങ്ങിയ സമയത്ത് ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു കോവിഡ് കാരണം. അപ്പോൾ ഞങ്ങൾ തന്നെ അതങ്ങ് ശീലിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ആരൊക്കെയോ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്രൂമിങ് സെൻ്ററിൽ കൊണ്ടുപോയി 2 ദിവസം മുന്നേ. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ മുടി ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാണ്ട് ചെറുതായിട്ടൊന്ന് ഉടക്ക് പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഷോർട്ടായിട്ട് അങ്ങ് എടുത്തേക്കാം. കൊണ്ടുപോയത് എവിടെയാണെന്ന് വെച്ചാൽ, ഓഫി പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂമിങ് സെൻ്ററിലാണ്. ഇത് ചെന്നൈയിലെ അണ്ണാനഗറിലുള്ളൊരു പെറ്റ് ഷോപ്പുമാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ ഗ്രൂമിങ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽസ് പറയാം, എന്നിട്ട് അതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോസ് ഇട്ടേക്കാം. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് വെച്ചാൽ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവൻ ആകെ പേടിച്ചു. പെട്ടെന്ന് പുറത്ത് പോയിട്ട് ആ ഒരു ട്രിമ്മറിൻ്റെ സൗണ്ടും പുതിയ ബാത്ടബും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് പേടിച്ചു. പിന്നെ പുതിയ ആൾക്കാരൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക്, അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം അവരുടെ ജോലി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇവൻ എൻ്റെ അടുത്ത് വരാനായിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. കോഓപ്പറേറ്റീവേ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കണം. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യത്തെ തവണയാണോ ചെയ്യിക്കുന്നത് പുറത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, സിറ്റിക്ക് പുറത്താണെങ്കിൽ ഇതിലും കുറഞ്ഞ രീതിക്ക് നമുക്ക് ഗ്രൂം ചെയ്ച്ച് എടുക്കാമായിരുന്നു. ഇത് ഇച്ചിരി കൂടുതലാണ്. കാര്യം ബേസിക് ഒരു കാറ്റഗറി ഉണ്ട് അവരുടെ. അപ്പോൾ അതിനകത്താണെങ്കിൽ 7 കാര്യങ്ങളാണ് വരുന്നത്. നെയിൽ കട്ടിങ് വരുന്നുണ്ട്, കുളിപ്പിക്കും, പിന്നെ കണ്ണ് ക്ലീൻ ചെയ്യും, കാത് ക്ലീൻ ചെയ്യും, ഈനൽ ഗ്ലാൻഡ് ക്ലീൻ ചെയ്യും, പിന്നെ ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ ഡീടാംഗിൾ ചെയ്യും, പിന്നെ ബ്രഷിങ്ങും. ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ബേസിക് ഒരു കാറ്റഗറിക്കകത്ത് വരുന്നത്. ഇതല്ലാണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, എക്സ്ട്രാ നമ്മൾ 400 കൊടുത്താൽ അവർ ട്രിം ചെയ്ത് തരും. അവർ നമ്മൾ പറയുന്നത് പോലെ കട്ട് ചെയ്ത് തരും. ഞങ്ങൾ പറഞ്ഞത് പപ്പി കട്ടാണ്, നല്ലോണം ട്രിം ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് 1500 ആയി ഞങ്ങൾക്ക്. 1200 ഈ ബേസിക് കാറ്റഗറിക്കും, പിന്നെ ഒരു 400 ഉണ്ടായിരുന്നു അത് മുടി മുറിക്കാനുമായിട്ട്. പിന്നെ ഒരു ഡിസ്കൗണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം കൂടെ 1500 ആയി നമുക്ക് ഗ്രൂമിങ്ങിനായിട്ട്. പിന്നെ ഇവൻ കുഞ്ഞ് സൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റെന്ന് തോന്നുന്നു. സൈസ് കൂടുന്തോറും ഒബ്വിയസ്ലി ആ ഒരു റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് സിറ്റിക്ക് പുറത്തുള്ള ഷോപ്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ സർവീസസ് ഒക്കെ നല്ലതായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം പോകാൻ. കാര്യം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആവും കേട്ടോ മുടിയും കൂടെ ഒക്കെ മുറിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ ഈ 1.5 മണിക്കൂർ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, വേറെ പെറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അവർ ആ ഒരു ടൈം നമുക്ക് മാത്രമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ വീഡിയോയും കൂടെ ഇട്ടേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.